ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൊമേഴ്സ് ഗുരു മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പ്ലസ് ടു AFSന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ രണ്ട് ചാപ്റ്റർ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 3, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പനി. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതിനു മുമ്പ് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. ദീസ് ആർ ബേസിക് ആൻഡ് ഫോർമൽ ആനുവൽ റിപ്പോർട്ട് ത്രൂ വിച്ച് കോർപ്പറേറ്റ് മാനേജ്മെന്റ് കമ്മ്യൂണിക്കേറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ഇറ്റ്സ് ഓണേഴ്സ് ആൻഡ് അതർ പാർട്ടീസ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫോർമൽ ആയിട്ടുള്ള ആനുവൽ റിപ്പോർട്ടാണ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് മറ്റാളുകൾക്ക്, അതായത് ഓണേഴ്സ്, പിന്നെ എക്സ്റ്റേണൽ പാർട്ടികളായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, ടാക്സ് അതോറിറ്റീസ്, ഗവൺമെൻറ് എംപ്ലോയീസ് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, കമ്പനിക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ, എത്രയൊക്കെ വരവുകളുണ്ട് ചിലവുകളുണ്ട്, അത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും മറ്റാളുകളിലേക്ക്, അതായത് കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിന്, ടാക്സ് അതോറിറ്റീസിന്, ഗവൺമെൻറ്റിന്, ഇതെല്ലാം എത്തിച്ചു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെയാണ്. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും ഫോർമൽ ആയിട്ടുള്ള ആനുവൽ റിപ്പോർട്ടുകളെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ടും മൂന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളാണുള്ളത്. ഒന്ന് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനെ നമ്മൾ പൊസിഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ മൂന്നാമതായിട്ട് വരുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്. ഇങ്ങനെ മൂന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഒരു കമ്പനി പ്രിപ്പയർ ചെയ്യുക. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഇക്കണോമിക് റിസോഴ്സസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് ബിസിനസ്. അതായത് കമ്പനിയുടെ ഇക്കണോമിക് റിസോഴ്സുകൾ ഏതൊക്കെയാണ്, കമ്പനിക്ക് എന്തൊക്കെ ബാധ്യതകളുണ്ട്, എത്രയൊക്കെ ലാഭമുണ്ട്, വരവുണ്ട്, ചെലവുണ്ട്, ഇതെല്ലാം മറ്റാളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, കമ്പനിയെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കുക, അതാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആരൊക്കെയാണ് കമ്പനിയുടെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്ന ആളുകൾ? കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, പിന്നെ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ്, ടാക്സ് അതോറിറ്റീസ്, ഇവരെല്ലാം കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാൻ എപ്പോഴും ക്യൂരിയസ് ആയിരിക്കും. അപ്പോൾ അവർക്കാണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കമ്പനി എത്തിച്ചു കൊടുക്കുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് വഴി. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. കമ്പനിയുടെ ഏണിംഗ് കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് അവർക്ക് ഏണിംഗ് കപ്പാസിറ്റിയെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കുക. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കമ്പനിയുടെ ക്യാഷ് ഫ്ലോസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് ഇൻവെസ്റ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനും കമ്പയർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കമ്പനിക്ക് നല്ല ലാഭമുണ്ടെങ്കിൽ മാത്രമാണ് അവർ പിന്നെയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആ കമ്പനിയിൽ നടത്തുള്ളൂ അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവർ വിഡ്രോ ചെയ്ത് പോവുകയുള്ളൂ. അപ്പോൾ കമ്പനിയുടെ ലാഭം എത്രയാണ്, അവർക്ക് എത്ര ക്യാഷ് ഫ്ലോസ് ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ക്രെഡിറ്റേഴ്സ് ആണെങ്കിലും ആ കമ്പനിയുമായിട്ട് പിന്നീടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയുള്ളൂ. ഇനി അടുത്ത ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ടു ജഡ്ജ് ദ എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെൻറ്. നല്ല രീതിയിൽ കമ്പനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കുന്ന രീതിയിലൂടെയാണ് നല്ല ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിലൂടെയാണ്. ദെൻ ഇൻഫർമേഷൻ അബൌട്ട് ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് എഫക്റ്റിംഗ് ദ സൊസൈറ്റി. ബിസിനസ്സിലെ ആക്ടിവിറ്റീസ് സൊസൈറ്റിയെ എങ്ങനെ ബാധിക്കുന്നുണ്ടെന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് പോളിസികൾ ഡിസ്ക്ലോസ് ചെയ്യാനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് യൂസസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നേരത്തെ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ്, പഠിക്കാതെ പോകരുത് കേട്ടോ. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് റിപ്പോർട്ട് ഓൺ സ്റ്റുവേർഡ്ഷിപ്പ് ഫംഗ്ഷൻ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിലൂടെയാണ് മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണല്ലേ. അവരായിരിക്കില്ല ചിലപ്പോൾ കമ്പനിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കുക. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം മാനേജ്മെൻറ്റ് ആളുകളുണ്ടായിരിക്കും. അപ്പോൾ കമ്പനിയുടെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ഷെയർ ഹോൾഡേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു പാലമാണ് നമുക്ക് എന്തെന്ന് പറയാം ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിനെ വിളിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ മാനേജ്മെൻറ്റ് പെർഫോമൻസ് ആൻഡ് ഓണർഷിപ്പ് എക്സ്പെക്റ്റേഷൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ പണം ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ, അവരെയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്, അവരുടെ എക്സ്പെക്റ്റേഷനും തമ്മിൽ മാച്ച് ചെയ്തു പോകുന്നത് ഏതിലൂടെയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കുന്നതിലൂടെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഉപയോഗം എന്ന് പറയുന്നത് ഫിസ്കൽ പോളിസീസ്. ഫിസ്കൽ പോളിസി എന്ന് പറയുന്നത് ടാക്സേഷൻ, ഗവൺമെൻറ് ടാക്സേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഫിസ്കൽ പോളിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്കണോമിക് പോളിസികൾ, ഇൻഡസ്ട്രിയിൽ, അതുപോലെ തന്നെ ടാക്സേഷൻ പോളിസികൾക്കൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കൊടുക്കുന്നത് ഇത്തരത്തിൽ പല കമ്പനികളുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പല കമ്പനികളുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടാണ് ഗവൺമെൻറ് അവരുടെ ടാക്സേഷൻ പോളിസീസും ഇക്കണോമിക് പോളിസീസും ഒക്കെ തീരുമാനിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഫിസ്കൽ പോളിസീസ്, ടാക്സേഷൻ പോളിസിനെ നമ്മൾ ടോട്ടലി പറയുന്ന പേരാണ് ഫിസ്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഫിസ്കൽ പോളിസി ഫോം ചെയ്യാനും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ബേസിസ് ഫോർ ഗ്രാൻഡിങ് ക്രെഡിറ്റ്. അതായത് ഇത്ര വലിയ കമ്പനിയാണെങ്കിലും, ഇപ്പോൾ അദാനി ഗ്രൂപ്പ്, ടാറ്റ ഗ്രൂപ്പ്, ബിർള ഗ്രൂപ്പ് എന്നൊക്കെ പറയെങ്കിലും ഏതൊരു കമ്പനിയാണെന്നുണ്ടെങ്കിലും കടം വാങ്ങിച്ചിട്ട് തന്നെയായിരിക്കും പല ബിസിനസ് ആക്ടിവിറ്റീസും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കുക. പല ബാങ്കിൽ നിന്നും മറ്റു പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അവർക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബോറോ ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാ ചെറിയ കമ്പനികൾക്കും വലിയ കമ്പനികൾക്കും ബാങ്ക് കടം കൊടുത്തു എന്ന് വരില്ല. ആ കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കി അവർക്ക് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് അവർക്ക് ക്രെഡിറ്റ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടും ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ്, തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ബേസിസ് ഫോർ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. അതായത് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇൻവെസ്റ്റർ ആയിട്ടില്ല, ഇൻവെസ്റ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ ആ കമ്പനിയിൽ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, ഷോർട്ട് ടേം ആയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ, ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഫസ്റ്റ് കൺസിഡറേഷൻ എന്തായിരിക്കും? ലിക്വിഡിറ്റിയാണ്. നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ച് പണമായിട്ട് കിട്ടുമോ, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടായിരിക്കുമോ, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഉണ്ടാകുമോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നത് എതിൻ്റെ സഹായത്തോടു കൂടിയാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സഹായത്തോടു കൂടിയിട്ടാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഒരു ഇൻവെസ്റ്റർ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഗൈഡ് ടു വാല്യൂ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി മെയ്ഡ്. ചിലപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു പോകണോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സഹായത്തോടെ കൂടിയിട്ടായിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എയ്ഡ്സ് ട്രേഡ് അസോസിയേഷൻ ഇൻ ഹെൽപ്പിംഗ് ദെയർ മെമ്പേഴ്സ്. അതായത് ട്രേഡ് അസോസിയേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ, അവർ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ പ്രൊവൈഡിങ് സർവീസസ് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദെയർ മെമ്പേഴ്സ്. അവരുടെ മെമ്പേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആവശ്യമാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് നമ്മൾ പല കമ്പനികളുടെയും ഷെയർ വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ പെർഫോമൻസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ആ കമ്പനിയെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യിക്കുന്നതും ഇൻവെസ്റ്റേഴ്സിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അടിസ്ഥാനമാക്കി തന്നെയായിരിക്കും. ഇത്രയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് ഒരുപാട് ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡു നോട്ട് റിഫ്ലക്ട് കറണ്ട് സിറ്റുവേഷൻ. അതായത് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് മിക്കതും ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് അല്ലേ. അതായത് കറണ്ടിലായിട്ടുള്ളതായിരിക്കില്ല, ചിലപ്പോൾ ഒരു കൊല്ലം മുമ്പത്തെ ആ എമൗണ്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ പല കാൽക്കുലേഷൻസും ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ കറണ്ട് സിറ്റുവേഷൻ കറക്റ്റായിട്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ്ഡ് ആവുന്നില്ല. ഇനി അസറ്റ്സ് മേ നോട്ട് ബി റിയലൈസ്ഡ്. അക്കൗണ്ടിങ് ഡൺ ചെയ്യുന്നത് ഓൺ ദി ബേസ് ഓഫ് സെർട്ടേൺ കൺവെൻഷൻസും പ്രിൻസിപ്പിൾസും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. സം ഓഫ് ദി അസറ്റ്സ് മേ നോട്ട് ബി റിയലൈസ്ഡ് ഇൻ ദ സ്റ്റേറ്റഡ് വാല്യൂ. അതിൽ റെക്കോർഡ് ചെയ്ത വാല്യൂവിലായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് അസറ്റ്സ് റിയലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതൊരു മിസ്മാച്ച് വരും അല്ലേ. അതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് ആണ് ബയാസ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണല്ലേ. ഇതാരാ പ്രിപ്പയർ ചെയ്യുന്നത്? അവിടുത്തെ അക്കൗണ്ടൻറ്റുകളാണ്. ഈ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളും തിരുത്തലുകളൊക്കെ അതിൽ വരുത്താൻ സാധിക്കും. പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കമ്പനിയുടെ ചിലപ്പോൾ കമ്പനി കൂടുതൽ പ്രോഫിറ്റ് കാണിക്കും, എന്തിനു വേണ്ടിയിട്ട്? കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ കമ്പനിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബയാസ്, പക്ഷപാതപരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ സാധിക്കും. നെക്സ്റ്റ് ആണ് അഗ്രിഗേറ്റ് ഇൻഫോർമേഷൻ. ഒരുപാട് ഇൻഫോർമേഷൻസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിലുണ്ടായിരിക്കും. അതേസമയം തന്നെ ഒരുപാട് ഇൻഫോർമേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മുഴുവൻ വായിച്ച് പഠിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെന്താണ്? ടൈം കൺസ്യൂമിംഗ് ആണ്, പെട്ടെന്ന് ഒരാൾക്ക് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കില്ല. അഗ്രിഗേറ്റ് ഇൻഫോർമേഷൻ, ഒരുപാട് ഇൻഫോർമേഷൻസ് അതിലുണ്ടായിരിക്കും. ഇനി വൈറ്റൽ ഇൻഫോർമേഷൻ മിസ്സിംഗ്. അഗ്രിഗേറ്റ് ഇൻഫോർമേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ചിലപ്പോൾ മിസ്സായി എന്ന് വരാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റ്, ലേബർ റിലേഷൻ, ക്വാളിറ്റി ഓഫ് വർക്ക്, അങ്ങനത്തെ ക്വാളിറ്റേറ്റീവ് കാര്യങ്ങളൊന്നും ഫിനാൻഷ്യൽ
സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല, മോണിറ്ററി ആക്ടിവിറ്റീസ് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. അടുത്തതാണ് ദേ ആർ ഓൺലി ഇൻ്ററിം റിപ്പോർട്ട്, അതായത് ഇടക്കാല റിപ്പോർട്ടുകളാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിസ്ക്ലോസ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ എ സ്പെസിഫിക് പീരീഡ്, ഒരു നിശ്ചിത കാലയളവിലുള്ള പ്രോഫിറ്റോ ലോസോ മാത്രമാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവനായിട്ടുള്ള കമ്പനിയുടെ ഏർണിംഗ് കപ്പാസിറ്റി വിലയിരുത്താനായിട്ട് സാധിക്കില്ല. ഒരു സ്പെസിഫിക് ടൈമിലേക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നതിൻ്റെ മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് വർഷമാകുമ്പോൾ ഇതിലെല്ലാം മാറ്റങ്ങൾ വരുമല്ലേ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വർഷത്തെ പ്രോഫിറ്റോ ലോസോ വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അഞ്ചോ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ട് വേണ്ടി വരും ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് എന്തായാലും പഠിക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ലിമിറ്റേഷൻസും ഷുവർ ആയിട്ടും പഠിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിലൂടെ കാണാം. താങ്ക് യു.